ഹായ് സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ദിവസം വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അതിൻ്റെ ബാക്കി ചെയ്യാൻ പോകുന്നു. അപ്പോൾ നമ്മൾ 13 വരെ ചെയ്തിട്ടുണ്ട്. നമുക്ക് 14-ാമത്തെ ചെയ്യേണ്ടത് ക്ലാസിഫൈ ദ സൊല്യൂഷൻ ഓൺ ദ സൊല്യൂഷൻ ഇൻറ്റു അസിഡിക് ആൻഡ് ബേസിക് ആൻഡ് ന്യൂട്രൽ. ഓക്കെ, അപ്പോൾ നമുക്കൊരു 4 ആൾക്കാരെ തന്നിട്ടുണ്ട്. സോഡിയം ക്ലോറൈഡ്, അമോണിയ നൈട്രേറ്റ്, സോഡിയം സയനൈഡ്, NaNO2, സോഡിയം നൈട്രൈറ്റ്. ഓക്കെ, നമുക്ക് നോക്കാം ആദ്യത്തെ ആള് NaCl. ഓക്കെ, NaCl ആവുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് കാറ്റയോൺ ആനയോൺ. ഓക്കെ, അപ്പോൾ നടുക്കൂടൊരു വിട്ട് വളരെ സിമ്പിളായിട്ടൊരു കൺസെപ്റ്റാണ്. ഇത് പഠിക്കുന്നു വേണ്ട, ഞാനിപ്പോൾ പറയുന്നത് കേട്ടാൽ മതി. NA+ൻ്റെയും Cl- നമ്മൾ കട്ട് ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു, NA+ൻ്റെ കൂടെ നമ്മൾ ഹൈഡ്രോളിസിസ് മീൻസ് വാട്ടർ ഉപയോഗിച്ചുള്ള ഡീകമ്പോസിഷൻ ആണല്ലോ. അപ്പോൾ ഈ ബോണ്ട് മുറിയുമ്പോൾ OH- NA+ൻ്റെ കൂടെ Cl- കൂടെ H+. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആരൊക്കെയാണ്, NaOH-HCl ആണ്. ഇതൊരു സ്ട്രോങ് ബേസാണ്, NaOH സ്ട്രോങ് ആസിഡാണ്, ആര് HCl. അങ്ങനെയാകുമ്പോൾ നമുക്ക് കിട്ടുന്നത് NaOH-HCl എന്ന് പറയുന്നത് സ്ട്രോങ് ബേസ് ഇൻറ്റു സ്ട്രോങ് ആസിഡ് ന്യൂട്രൽ ആയിരിക്കും. ഇനി അടുത്ത കൺസെപ്റ്റ് അമോണിയ നൈട്രേറ്റ്, സെയിം കൺസെപ്റ്റ്. കാറ്റിയോൺ NH4+ ആനയോൺ NO2- ആണ്. ഇതിൻ്റെ കൂടെ OH- ഇവിടെ എന്താണ് H+. അപ്പോൾ നമുക്ക് കിട്ടുന്നത് അമോണിയ ഹൈഡ്രോക്സിഡും അമോണിയ HNO2 ആണ്. അമോണിയ ഹൈഡ്രോക്സിഡും HNO2, ഇത് വീക്ക് ബേസ് ആണ്, ഇത് വീക്ക് ആസിഡാണ്. ഓക്കെ, രണ്ടും വീക്കാണ്. അപ്പോൾ നമുക്കിത് സൊല്യൂഷൻ അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് പറയാൻ പാടാണ്. ബട്ട് അമോണിയ ഹൈഡ്രോക്സൈഡ് നിങ്ങൾക്ക് അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതല്ല. എന്നാലും ഇപ്പം ഇത് ഈ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് കേട്ടുകൊണ്ടിരുന്നാൽ മതി, നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ ചോദിക്കത്തുള്ളൂ. എന്നാൽ തന്നെയും ഈ പറയുന്ന പർട്ടിക്കുലർ കോമ്പൗണ്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻ അസിഡിക് ആയിരിക്കും. കാരണം HNO2 വീക്ക് ആസിഡ് ആണെങ്കിലും അമോണിയ ഹൈഡ്രോക്സൈഡിനെ കാട്ടിലും സ്ട്രോങ് ആസിഡാണ്. അതായത് ഇതിനെക്കാട്ടിലും കുറച്ചും കൂടി എന്താണ് സ്ട്രോങ് ആണ് ആസിഡ്. ബേസിനെക്കാട്ടിലും വീക്കാണ്, രണ്ടും വീക്കാണ്. പക്ഷേ ആരെ, അമോണിയ ഹൈഡ്രോക്സിനെക്കാട്ടിലും കുറച്ചും കൂടി സ്ട്രോങ് ആണ് HNO2. ഓക്കെ, ദെൻ അടുത്തത് NaCl ആണ്. NaCl ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ, ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇത് വലിയ റെലവൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ വേറെ ഇക്വേഷനൊക്കെ പഠിച്ചിട്ടുണ്ട് വിട്ടേരെ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഒക്കെ തന്നാൽ ഓക്കെ. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്, കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. അതുകൊണ്ട് ഇത് ജസ്റ്റ് അസിഡിക് ആണെന്ന് മാത്രം പറഞ്ഞാൽ മതി. സൊല്യൂഷൻ്റെ അസിഡിക് നേച്ചർ മാത്രമല്ല ചോദിച്ചിട്ടുള്ളൂ. NaCl എന്ന് പറയുന്നത് NA+ Cn- ആണ്. ഓക്കെ, NA+ൻ്റെ കൂടെ OH- ആഡ് ചെയ്യുന്നു, Cn- കൂടെ HCl ആഡ് ചെയ്യുന്നു. ഓക്കെ, H+. അപ്പോൾ H+ ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, HCl കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആരൊക്കെയാണ്, NaOH·HCl. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ഇത് സ്ട്രോങ് ബേസാണ്. HCl ഒരു വീക്ക് ആസിഡാണ്, ഹൈഡ്രോസയാനിക് ആസിഡ് വീക്ക് ആസിഡാണ്. നേരത്തെ ഒരു വീഡിയോക്ക് അത് ഞാൻ പറഞ്ഞതാണ് HCl ഒരു വീക്ക് ആസിഡാണ്. ഓക്കെ, നമ്മുടെ ടപ്പിയോക്കകത്തൊക്കെ ഉള്ളതാണ്. അപ്പം സ്ട്രോങ് ബേസ് ഇൻറ്റു വീക്ക് ആസിഡ് ബേസിക്. ഓക്കെ, ഇതാണ് വീണ്ടും അടുത്തത് NA+ NO2-. ഇത് ചെയ്തത് അറിയാമെങ്കിൽ ഇത് ഓക്കെയാണ്. NA+ൻ്റെ OH- NO2- H+. അങ്ങനെയാകുമ്പോൾ എന്ത് കിട്ടും, NaOH·HNO2 എന്ന് പറയുമ്പോൾ എന്താ കിട്ടുന്നത്, ഇത് സ്ട്രോങ് ആയിട്ടുള്ള ബേസും വീക്കായിട്ടുള്ള ആസിഡുമാണ്. ഓക്കെ, അങ്ങനെയാവുമ്പോൾ സ്ട്രോങ് ബേസ് ഇൻറ്റു, ഞാനിത് സ്ട്രോങ് ആണെന്ന് പറഞ്ഞിട്ടില്ല, ആസിഡ് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിനെ കണ്ട് ഇച്ചിരി സ്ട്രോങ് ആണെന്നേ പറഞ്ഞുള്ളൂ. ഇച്ചിരിയും കൂടെ അതിൻ്റെ ആക്ടിവിറ്റി, ഇച്ചിരിയും കൂടെ അതിൻ്റെ സ്ട്രെങ്ത് കൂടുതലാണ് HNO2. ഇവിടെ ഇത് സ്ട്രോങ്സ്റ്റ് ബേസുകളിൽ ഒരെണ്ണമാണ് NaOH. ഓക്കെ, അപ്പോൾ ഇത് വീക്ക് ആസിഡാണ്. അപ്പോൾ എന്തായിരിക്കും ബേസിക്? പക്ഷേ ഇത് ഇവിടെ സ്ലൈറ്റ്ലി ആസിഡിക്കാന്ന് മാത്രം ഒന്ന് ഓർത്തിരുന്നാലും മതി, വേറൊന്നും വേണ്ട. ഓക്കെ, കിട്ടിയോ? ഓക്കെ ആണല്ലോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ കുറേ നാളായിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്ന ക്വസ്റ്റ്യനാണ്. 2017-ലാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, 2017 മാർച്ചിലാണ്. പക്ഷേ ഇത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, തൊട്ടടുത്ത വർഷങ്ങളിൽ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 2016 ചോദിച്ചിട്ടുണ്ട്, 17 ചോദിച്ചിട്ടുണ്ട്, 15 ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 16 തന്നെ പല സമയത്തും ചോദിച്ചിട്ടുണ്ട് ഇത്. ഓക്കെ, പല എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. ദെൻ അപ്പോൾ 15-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ദ സോലിബിലിറ്റി പ്രൊഡക്റ്റ് ഓഫ് എ സാൾട്ട് ഈസ് റിലേറ്റഡ് ടു ഇറ്റ്സ് സോലിബിലിറ്റി. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. സോലിബിലിറ്റി പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആരുമായിട്ട്, സോലിബിലിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുവാണ്. ഓക്കെ, അത് നമ്മൾ ഇക്വേഷൻ ഉപയോഗിച്ച ഓരോന്നിനും, പ്രത്യേകിച്ച് ഒരു ഇക്വേഷൻ ഇല്ല, ഓരോന്നിനും നമ്മൾ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലിങ്ക് ചെയ്യുന്നത്. ഗിവ് ദി റിലേഷൻ ബിറ്റ്വീൻ സോലിബിലിറ്റി പ്രോഡക്റ്റ് ആൻഡ് സോലിബിലിറ്റി ഓഫ് BaSO4. BaSO4-ൻ്റെ സോലിബിലിറ്റി പ്രോഡക്റ്റും സോലിബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ തരാനാണ് പറഞ്ഞേക്കുന്നത്, കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ആരെയാണ്, ബേരിയം സൾഫേറ്റിൻ്റെ സോലിബിലിറ്റി പ്രോഡക്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ബേരിയം സൾഫേറ്റ്, ഞാൻ സോലിബിലിറ്റി പ്രോഡക്റ്റ് എന്തുവാണെന്നും കൂടെ ഞാൻ അത് ഡിഫൈൻ ചെയ്തോളാം.
ബേരിയം സൾഫേറ്റ് എടുക്കുക ഓക്കെ അത് അയോണൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് ബേരിയം 2+ SO4 2- ഓക്കെ സിമ്പിൾ ആണ് വളരെ സിമ്പിൾ ആണ് ഓക്കെ ബേരിയം 2+ SO4 2-. ഇനി ഇതിൻ്റെ ഈക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഞാൻ എഴുതാൻ പോവാണ് ഓക്കെ കെ സി അല്ലെങ്കിൽ കെ സി ഓക്കെ കെ ഓക്കെ കെ സി ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ഈച്ച് ടൈം റൈസ് റിട്യൂസ് സ്റ്റോഷ്യോമെട്രിക് കോഫിഷ്യന്റ് ഓക്കെ ഓക്കെ ആണല്ലോ ദെൻ ഈ ഈക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ നമ്മൾ ആരുമായിട്ട് ഈ കെ സി കെ സിയെ ഈ പറയുന്ന ഡിനോമിനേറ്ററുമായിട്ട് എന്ത് ചെയ്യും മൾട്ടിപ്ലൈ ചെയ്യും ബിക്കോസ് ഈ പറയുന്ന ബേരിയം സൾഫേറ്റ് കൂടുതലും അൺഅയോണൈസ്ഡായിട്ടായിരിക്കുന്നത് ഓക്കെ അതായത് സ്പാരിംഗ്ലി സോലുബിൾ സാൾട്ടാണ് സ്പാരിംഗ്ലി സോലുബിൾ സാൾട്ട് മീൻസ് കുറച്ച് മാത്രം ഡിസോൾവ് ചെയ്യുന്ന സാൾട്ടാണ് അതുകൊണ്ട് തന്നെ കൂടുതലും അൺഅയോണൈസ്ഡായിട്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണ് ഇതിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കുറവും അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും നമുക്കിത് വളരെ ചെറിയൊരു വാല്യൂലോട്ടേ പോകത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ ഈ ഈക്വിലിബ്രിയം കോൺസ്റ്റന്റ് ബേരിയം സൾഫേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പോൾ നമുക്ക് കിട്ടുന്ന ആളെ വിളിക്കുന്ന പേരാണ് സോലുബിലിറ്റി പ്രോഡക്റ്റ് KSP അപ്പോൾ സോലുബിലിറ്റി പ്രോഡക്റ്റ് എന്താന്ന് കിട്ടിയല്ലോ അയാളെന്ന് പറയുന്നത് ആരാണ് ബേരിയം 2+ SO4 2-. ഓക്കെ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്താ വെച്ചാൽ അയോണിക് പ്രോഡക്റ്റാണ് ഓക്കെ അയോണിക് പ്രോഡക്റ്റിനെ വിളിക്കുന്ന പേര് ഇക്വിലിബ്രിയത്തിലുള്ള ഇക്വിലിബ്രിയം സൊല്യൂഷൻ്റെ അയോണിക് പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ്റെ അയോണിക് പ്രോഡക്റ്റിനെ വിളിക്കുന്ന പേരാണ് സൊല്യൂഷൻ പ്രോഡക്റ്റ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ്റെ ഇക്വിലിബ്രിയത്തിലുള്ള സൊല്യൂഷൻ മീൻസ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ്റെ എന്താണ് അയോണിക് പ്രോഡക്റ്റിനെ വിളിക്കുന്ന പേരാണ് KSP ഓക്കെ ദെൻ വളരെ സിമ്പിളായിട്ട് ഇനി അടുത്തത് KSPയും സോൾബിലിറ്റിയും തമ്മിലുള്ള ഒരു റിലേഷനാണ് കൊടുക്കാൻ പറഞ്ഞത് ഇതിനകത്തുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു അയോണിൻ്റെ സോൾബിലിറ്റി എസ് എന്നാണ് ഇടുന്നത് ഒരു അയോണിൻ്റെ സോൾബിലിറ്റി എസ് അടുത്ത അയോണിൻ്റെ സോൾബിലിറ്റി എസ് ഇവിടെ ഇപ്പം 2 Be2+ ആണെന്നിരിക്കട്ടെ അങ്ങനെയാകുമ്പോൾ നിങ്ങൾ 2S കൊടുക്കണം 3 SO4 2- ആണെന്നിരിക്കട്ടെ അങ്ങനെയാകുമ്പോൾ നിങ്ങൾ 3S കൊടുക്കണം ഓക്കെ അപ്പോൾ ഓരോന്നിനും ഈ പറയുന്ന കോഎഫിഷ്യന്റ് അനുസരിച്ച് ഇവിടെ കൊടുക്കണം ഓക്കെ കോഎഫിഷ്യന്റിൻ്റെ കൂടെ തന്നെ കൊടുക്കാവുള്ളൂ ഓക്കെ അങ്ങനെയാവുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാവുന്ന കാര്യമാണ് KSP=2 പറഞ്ഞോ SS=S²KSP ആണെങ്കിൽ എന്തായിരിക്കും SS=2 എന്തായിരിക്കും √KSP റൈറ്റ് ഓക്കെ ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഓക്കെ അടുത്തത് ഇതുകൊണ്ടുള്ള ഗുണം ഇപ്പോൾ വരാൻ പോവുകയാണ് അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദ സോൾബിലിറ്റി പ്രോഡക്റ്റ് ഓഫ് ബേരിയം സൾഫേറ്റ് ഈസ് 1.2×10⁻¹⁰ അറ്റ് 298 കെൽവിൻ കാൽക്കുലേറ്റ് ദ സോലുബിലിറ്റി ഓഫ് ബേരിയം സൾഫേറ്റ് അറ്റ് 298 കെൽവിൻ ക്വസ്റ്റ്യൻ കണ്ടല്ലോ 15 2 ഓക്കെ 15 2 ക്വസ്റ്റ്യൻ ആണ് അങ്ങനെയാവുമ്പോൾ നമ്മൾ ഒരിക്കലും എഴുതി വെച്ചിട്ടുണ്ട് SS=2 സോലുബിലിറ്റി കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ബേരിയം സൾഫേറ്റിൻ്റെ തന്നെയാണ് ചോദ്യം വന്നിരിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യണം SS=2 എന്താണ് √1.2×10⁻¹⁰ എന്താണോ ചെയ്ത് കിട്ടുന്നത് അതാണ് നിങ്ങളുടെ ആൻസർ നിങ്ങളത് ചെയ്യണം സോറി KSP=SS²√KSP അപ്പോൾ എന്താണ് ഇവർ രണ്ടാമത്തെ ക്വസ്റ്റിനകത്ത് KSPയുടെ വാല്യു തന്നിട്ടുണ്ട് KSP=2 എത്രയാണ് 1.2×10⁻¹⁰ എന്ന് അവർ തന്നിട്ടുണ്ട് ആ തന്ന വാല്യു എങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ആൻസർ കിട്ടും ഓക്കെ അതിന് 2 മാർക്ക് മറ്റതിന് 1 മാർക്ക് അതിന് 2 മാർക്ക് ഓക്കെ ഇതിന് വേറൊരു മാർഗമുണ്ട് വേറൊരു മാർഗത്തിൽ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ അത് വളരെ സിമ്പിളായിട്ടുള്ള മാർഗമാണ് നിങ്ങൾക്ക് KSP റിലേഷൻ ഉണ്ടാക്കണമെങ്കിൽ KSP=2 എത്ര അയോൺ ആണോ ഉള്ളത് അതിൻ്റെ നമ്പർ നോക്കണം എത്ര അയോൺ ആണെന്നുള്ളത് അത് എഴുതുക S ഓക്കെ ഇനി ഇതിൻ്റെ കോഫിഷ്യന്റ് കിടക്കുന്ന എത്ര സംഖ്യയാണോ ആ സംഖ്യ ഇവിടെ ഇടുക ഇപ്പോൾ 2 ആണെന്ന് വെച്ചോ 2S അത് ഇവിടെ ഇടണം മുകളിൽ ഇടണം ഇപ്പോൾ 3S ആണെങ്കിൽ ഇവിടെ ഇടണം അത് മുകളിൽ വിടണം
right ipo ee case anengile ksp is equal to ss into ivda onnu ivda onnu alle ore onnu vidhalle ullu coefficient ore onnu vidhalle ullu so ivda onnu mellu okay ini ipo edu ion aayal ipo vera example parnjala ipo al2 A2B3 ओके वाले सीमप्ल के इक्वेशन रहा ओके ए बी एस इंटू एस ओके एस एस टू एस मेड़ा निर स्टेपे क्यों इत मेड़ा ओके इवे इत्री ओके एस इड़ना मेड़ा इट्स ओवर एसी आकियाल ओके एस इंडिकेशन पर अब ताट क्वस्टन वो अब या के इक्वल टू फोर एस स्क्वय इवे आवब स्क्वयर वो इंटू नयन एस क्यूब आटो अब नयन अल ट्वेंटी सेवन एस क्यूब ओके के इक्वल टू नूटी एट एस रेस्ट टू फाइव एस रेस्ट फाइव ईस टू के डिवेड बै नूटी एट चोवे के एस के कंपा एलुपा मैं एस एस रेस्ट फाइव एंण एस कंपिड़ण फिफ्त रूट फाइव इटिटे शिफ्टिटिटिटिट मेलोट आरोप या फाइव इटिटिट मेलोट आरव अच्छा शिफ्ट अड़े फाइव फॉलोड बाय शिफ्ट मेलोट आरो देन ऐसो नंबर आ नंबर इत्र कालकुलेट उत्तर एत्र संख्य अत्र ओके के डिवाइड बाय नूटी एट या कारण इन चोदा साधा अब ओके वाले सिंपल कंसेप्ट देन वीडू वी रिपीट नोकिया मे അടുത്തത് നമുക്ക് 15-ാമത്തെ ക്വസ്റ്റ്യൻ തന്നെ ബി ഉണ്ട് ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ഹോമോജീനിയസ് ആൻഡ് ഹെറ്ററോജീനിയസ് ഇക്വിലിബ്രിയം ഓക്കേ പല വട്ടം പറഞ്ഞിട്ടുണ്ട് ഹോമോജീനിയസ് ഹെറ്ററോജീനിയസ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഓക്കേ n2 + 3h2 റിവേഴ്സിബ്ലി ഗിവ്സ് 2nh3 ഇത് ഗ്യാസ് ഇവിടെയും ഗ്യാസ് ആണെങ്കിൽ എല്ലാവരും സെയിം ഫേസിലാണ് അതുകൊണ്ട് അതിനെ വിളിക്കാ പേര് ഹോമോജീനിയസ് ഓക്കേ സെയിം ഫേസിലുള്ള ഇക്വിലിബ്രിയാണ് റിയാക്റ്റന്റും പ്രോഡക്റ്റും സെയിം ഫേസിലാണെങ്കിൽ അതിനെ വിളിക്കാൻ പറ്റും ഹോമോജീനിയസ് ഇക്വിലിബ്രിയ നേരെ മറിച്ച് കാൽസ്യം കാർബണേറ്റ് ആണെന്നിരിക്കട്ടെ ഹീറ്റ് ചെയ്യുന്നു അപ്പോൾ കാൽസ്യം ഓക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഇത് സോളിഡ് ആണ് ഇത് സോളിഡ് ആണ് ഇത് ഗ്യാസ് ആണ് സോ ഇതെന്താണ് ഹെറ്ററോജീനിയസ് ഇക്വിലിബ്രിയ ഓക്കെ ഹോമോജീനിയസ് ഹെറ്ററോജീനിയസ് ഇക്വിലിബ്രിയ ദെൻ അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് റൈറ്റ് ദി എക്സ്പ്രഷൻ ഫോർ ദി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KC ഫോർ ദി ഫോളോയിങ് അത് ഹെറ്ററോജീനിയസ് എന്ന് തന്നെ ചോദിച്ചിരിക്കുന്നത് 17-ാമത്തെ ക്വസ്റ്റ്യൻ ഹെറ്ററോജീനിയസ് എന്ന് തന്നെ ചോദിച്ചിരിക്കുന്നതാണ് ഓക്കെ കോപ്പർ സൾഫേറ്റിൻ്റെ എന്താണ് സോൾഡാണ് കണ്ടൻസർ ബേസ് ആര് മാത്രമേ ഉള്ളൂ വാട്ടർ മാത്രമേ ഉള്ളൂ സോ നിങ്ങൾ എന്ത് എഴുതിയാലും മതി വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ മാത്രം കൺസിഡർ ചെയ്താൽ മതി കണ്ടൻസ്ഡ് ഫേസിൻ്റെ എത്രയായിട്ട് യൂണിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുക കണ്ടൻസ്ഡ് ഫേസിൻ്റെ യൂണിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുക ഓക്കെ ഇതാണ്ട് ഇവിടുത്തെ ക്വസ്റ്റ്യന് എന്താണ് ഇതാണ് ക്വസ്റ്റ്യാണ് കോപ്പർ സൾഫേറ്റ് 5H2O കോപ്പർ സൾഫേറ്റ് 5H2O സോളിഡ് റിവേഴ്സിബിളി ഗിവ്സ് കോപ്പർ സൾഫേറ്റ് 3H2O സോളിഡ് + 2H2O ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതാൻ വേണ്ടി ഈ രണ്ട് മാർക്ക് തന്നിരിക്കുന്നതല്ല നിങ്ങൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതുക KC is equal ഞാൻ ഇവിടെ തന്നെ എഴുതി കാണിക്കാം KC is equal to കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് പറ കോപ്പർ സൾഫേറ്റ് ഒറ്റ കോമ്പൗണ്ട് 3H2O ഇൻടു കോൺസെൻട്രേഷൻ ഓഫ് H2O ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് CuSO4 5H2 ദി ഹെറ്ററോജീനിയസ് ഇക്വിലിബ്രിയ ബിക്കോസ് ഹെറ്ററോജീനിയസ് ഇക്വിലിബ്രിയ എന്ന് പറയാൻ കാര്യം എന്താ ഇത് സോളിഡ് ഇതെന്താണ് ഗ്യാസ് സോ ആറ് മാത്രം കൺസിഡർ ചെയ്താൽ മതി ബാക്കിയെല്ലാം യൂണിറ്റിയാണ് അപ്പോൾ ആറ് മാത്രം KC is equal to or KP is equal to കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ റേസ്റ്റ് ടു ഓക്കെ അല്ലെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ് ആയതുകൊണ്ട് പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടർ റേസ്റ്റ് ടു ടു ഓക്കെ വളരെ സിമ്പിളാണ് കൺസെപ്റ്റ് ഇത് എഴുതിയിട്ട് ഇത് യൂണിറ്റി ആണെന്ന് പറഞ്ഞിട്ട് വാട്ടറിൻ്റെ അത് മാത്രം എഴുതിയാൽ മതി ഓക്കെ ദെൻ
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞത് സോളിബിലിറ്റി പ്രോഡക്റ്റ് ഓഫ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ അത് ചെയ്ത ആളാണ് സോളിബിലിറ്റി പ്രോഡക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ് അത് വളരെ എളുപ്പം നമുക്ക് ചെയ്യാം വളരെ സിമ്പിളായിട്ട് എളുപ്പം ചെയ്യാം ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കണം ഞാൻ വായിച്ചു വരാം ഓക്കെ ദ സോളിബിലിറ്റി പ്രോഡക്റ്റ് ഓഫ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ഈസ് 1 × 10⁻⁶ കാൽക്കുലേറ്റ് ദി സോളിബിലിറ്റി ഓഫ് എ എൽ ഒ എച്ച് ത്രൈസിൻ്റെ സോളിബിലിറ്റി പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ സോളിബിലിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് സോളിബിലിറ്റി പ്രോഡക്റ്റ് ഓഫ് AlOH3 എന്ന് പറഞ്ഞത് ഓക്കെ AlOH3 ഈസ് 1 × 10⁻³⁶ കാൽക്കുലേറ്റ് ദി സോളിബിലിറ്റി ഓഫ് AlOH3 ഓക്കെ സോളിബിലിറ്റി കണ്ടുപിടിക്കേണ്ടത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ നോക്കുക AlOH3 റിവേഴ്സിബിൾ ഗീവ്സ് ആരൊക്കെയാ Al3+A+3OH- ഓക്കെ നമ്മൾ ഇത് കറക്റ്റ് വേയിൽ പോകുന്നില്ല കറക്റ്റ് വേയിൽ പോയാൽ മതിയാകും അത് വളരെ സിമ്പിളായിട്ട് കിട്ടും പക്ഷെ വളരെ പെട്ടെന്ന് കിട്ടുന്ന എങ്ങനെയാ KSP=2 ഒരു എസ് ഇയാൾക്ക് ഒരു എസ് ഒ എച്ച് ഇനി ഇയാളുടെ ലെഫ്റ്റിൽ 1 അപ്പോൾ ലെഫ്റ്റിലൊന്ന് മേളിലൊന്ന് ലെഫ്റ്റിലെ ഒന്ന് മാത്രം നോക്കിയാൽ മതി ഇയാളുടെ ലെഫ്റ്റിൽ 3 അപ്പോൾ ലെഫ്റ്റിൽ 3 മേളിൽ 3 KSP=2 S × 27 3³ 3 × 3 × 3 അപ്പോൾ 27 S³ അങ്ങനെ ആകുമ്പോൾ KSP=2 ആദ്യം ഇക്വേഷൻ ഫോർമാറ്റ് ചെയ്യണം എന്നാലേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ 27 S⁴ ഓക്കെ 27 S⁴ ഇനി അടുത്തത് എന്ത് ചെയ്യണം എസ് ആ കണ്ടുപിടിക്കണം നമുക്ക് സോളിഡ് പ്രോഡക്റ്റ് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം S⁴ = KSP/27 ഓക്കെ KSP/27 അപ്പോൾ S=2 നേരത്തെ പറഞ്ഞ പോലെ 4th√ KSP വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത് KSP നേരത്തെ തന്നിരിക്കുന്നത് 1.1 × 10⁻³⁶ 1 × 10⁻³⁶ അപ്പോൾ 1 × 10⁻³⁶ ഡിവൈഡ് ബൈ 27 ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഡിവിഷൻ നടത്തിയതിന് ശേഷം എന്ത് ചെയ്യുക ഇതിന് റൂട്ട് എടുക്കുക അല്ലാതെ ഇത് മൊത്തത്തിൽ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടാൻ സാധ്യത കുറവാണ് അപ്പം അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു എന്താണ് നമ്പർ എഴുതുക ഷിഫ്റ്റ് അടിക്കുക മേലോട്ടുള്ള ആരോയിൽ നിൽക്കുക സംഖ്യ എഴുതുക റൂട്ട് എടുക്കുക ഓക്കെ അല്ലാതെ ഇത് ഡിവൈഡ് ഇങ്ങനെ ചെയ്യണമെങ്കിൽ ബ്രാക്കറ്റിട്ട് ചെയ്യേണ്ടി വരും ചിലപ്പോൾ അത് മാത്രമായിരിക്കും എററായിട്ട് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് പരമാവധി ഒഴിവാക്കുക ഓക്കെ അത് ചെയ്തതിന് ശേഷമേ ചെയ്യാവുള്ളൂ കാരണം 3 മാർക്ക് കിട്ടുന്നതാണ് ഓക്കെ ദെൻ ലൂയിസ് ആസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഹെൻഡേഴ്സൺ ഹാസൽബാൾക്ക് ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട് അത് പക്ഷേ ആ മാർക്ക് കൊടുത്തായിരുന്നു ഹെൻഡേഴ്സൺ ഹാസൽബാൾക്ക് ഇക്വേഷൻ ചോദിച്ചപ്പോൾ ആ മാർക്ക് കൊടുത്തതാണ് ഓക്കെ അത് നിങ്ങളത് റിലവൻ്റ് ആയിട്ട് എടുക്കേണ്ട അത് ബഫറിൻ്റെ ഇക്വേഷനാണ് ഓക്കെ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് റിഡോക്സ് റിയാക്ഷൻ്റെ പ്രോബ്ലംസുമായിട്ട് വരാം ഇപ്പോൾ 2016 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഹെൻഡേഴ്സൺ ഹാസൽബാൾക്ക് ഇക്വേഷൻ വിട്ടുവരെ ഹാസൽബാൾക്ക് ഇക്വേഷന് തന്നിട്ടുണ്ട് നോട്ടിൽ തന്നിട്ടുണ്ട് പക്ഷെ ഒന്ന് നോക്കി വെച്ചേക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും ദെൻ പക്ഷെ അത് ഉപയോഗിക്കാൻ വേണ്ടി വരത്തില്ല കാരണം അതിന് മാർക്ക് കൊടുത്തതാണ് അന്ന് ആ എക്സാമിന് ഓക്കെ അപ്പോൾ ശരി അടുത്ത ക്ലാസ്സിൽ കാണാം റിഡോക്സ് റിയാക്ഷൻ